റസൂലിന്റെ സ്വഹാബികളിൽ ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു അങ്ങ് ഷാമിൽ നിന്ന് തിരിച്ചു വരികയാണ്. ആ മഹാന ഗവർണറായി നിയമിച്ചത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഹുദൈഫ തങ്ങൾ വരുമ്പോ വർഷങ്ങൾ കഴിഞ്ഞ് വരികയാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു അഞ്ചാറ് വർഷം കഴിഞ്ഞ് ദൗത്യം നിർവഹണം കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഗവർണറായിട്ട് മദീനയിലേക്ക് തിരിച്ചു വരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു എന്ത് പണി ചെയ്തു എന്നറിയോ? ഹുദൈഫ തങ്ങൾ വരുന്ന മദീനയുടെ കവാടത്തിന്റെ പരിസരത്തൊരു പാറന്റെ പിന്നിൽ പോയിട്ട് മറഞ്ഞിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഹുദൈഫത്ത് ബിൻ യമാൻ തങ്ങളെ എങ്ങനെയാണ് വരുന്നത് എന്നറിയാൻ താൻ പറഞ്ഞയച്ചത് ദീനിന്റെ ദൗത്യ നിർവഹണത്തിനാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു തിരിച്ചു വരുമ്പോ ഒരുപാട് സമ്പാദ്യങ്ങളുമായിട്ടാണോ വരുന്നത്, അതല്ല ഞാൻ പറഞ്ഞയച്ച പോലെയാണോ ഹുദൈഫ തങ്ങൾ വരുന്നത് എന്നറിയാൻ മറപിടിച്ചു ഒളിച്ചിരുന്നു. ഹുദൈഫ തങ്ങൾ ഇങ്ങനെ വരാണ്, ഉമർ തങ്ങൾ ഇങ്ങനെ വരാനായോ എന്നൊക്കെ നോക്കി ഇങ്ങനെ കാത്തിരിക്കാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു വരുന്നു. വരുമ്പോ ഒരു ചാവാറായ ഒരു കഴുതപ്പുറത്ത്, ആ കഴുതപ്പുറത്താണ് ഹുദൈഫ തങ്ങൾ ഇറാഖിലേക്ക് പോയത്, ഷാമിന്റെ ഭാഗങ്ങളിലേക്ക് പോയത്. ആറ് കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ഹുദൈഫ തങ്ങളുടെ ദേഹത്തുണ്ടായിരുന്ന വസ്ത്രം അന്നുണ്ടായിരുന്ന വസ്ത്രം തന്നെ. കുറെ ആളും പരിവാരങ്ങളും ലോഡ് സാധനങ്ങളും ഒന്നും പിന്നിൽ വരാനില്ല. ആ പോയ പോലെ തന്നെയാണ് ഹുദൈഫ തങ്ങൾ അങ്ങനെയാണോ വരുന്നത് എന്ന് കാണാൻ ഉമർ റളിയല്ലാഹു അൻഹു കാത്തിരുന്നു. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പ്രത്യേകത. രാജ്യങ്ങൾ ഭരിച്ച ഖലീഫയാണ്, പക്ഷെ ഓരോ ഗവർണറെയും കണിശമായി ചോദ്യം ചെയ്യും. ഉമർ തങ്ങൾ ഇങ്ങനെ ഒളിച്ചിരുന്നു. ഹുദൈഫ തങ്ങളുടെ വരവ് കണ്ടപ്പോ വല്ലാത്ത സന്തോഷമായി. ഇത് ചരിത്രത്തിൽ അത്ഭുതകരമായ ഒരു സംഭവമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചാടി പുറത്തേക്ക് വന്നിട്ട് യാ ഹുദൈഫ അൻത അഖീ വ അന അഖൂക, ഹുദൈഫ നിങ്ങൾ എന്റെ സഹോദരനാണ് ഞാൻ നിങ്ങളുടെ സഹോദരനും എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു അസ്സലാത്ത ജാമിഅ, സഹാബികൾ എല്ലാവരും പള്ളിയിലേക്ക് വരണം. മദീനയിൽ വിളിച്ചു പറഞ്ഞു, എല്ലാവരും ഓടി വന്നു. ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിന്റെ സ്റ്റെപ്പിൽ കയറിയിരുന്നു. വെള്ളിയാഴ്ചയൊന്നും അല്ലാതെ പക്ഷേ കാര്യമായൊരു വിഷയം അറിയിക്കാനുണ്ടാകുമ്പോ മിമ്പറിൽ കയറിയാണ് അത് അറിയിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഹുദൈഫ റളിയല്ലാഹു അൻഹു വർഷങ്ങൾ കഴിഞ്ഞ് സേവന അവസാനം തിരിച്ചു വന്നിരിക്കുകയാണ്. മദീനയിൽ പോയ പോലെ തിരിച്ചു വന്നിരിക്കുകയാണ്. ആ സന്തോഷം ഉമർ തങ്ങൾക്ക് അടക്കാനായില്ല. ഉമർ തങ്ങൾ ജനങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ഒരു ചോദ്യാ ചോദിച്ചത്. എന്ത് രസകരമായ ചോദ്യം! വല്ലാത്ത ചിന്തകനാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. വളരെ വളരെ സ്റ്റിമുലേറ്റിംഗ്, വളരെ ആത്മീയമായ പ്രചോദനം നൽകുന്ന ചോദ്യങ്ങൾ. ഉമർ തങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു ഓഡിയൻസിനോട്, ജനങ്ങളോട്. ജനങ്ങളെ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങളൊന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹം എന്നോട് പറയുന്നു. നിങ്ങൾ തമന്നവോ, നിങ്ങളൊക്കൊന്ന് കൊതിക്കി. വളരെ ചെറിയൊരു ഖുതുബയാണ് അവിടെ നടക്കാൻ പോകുന്നത്. അവിടെ ചോദ്യോത്തരമുണ്ട്. ഉമർ തങ്ങൾ ചോദിക്കുന്നു, നിങ്ങളൊന്ന് ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് എന്താ ഈ ലോകത്ത് വേണ്ടത്? എന്താ നിങ്ങൾക്ക് വേണ്ടത്? ചിലര് പറഞ്ഞു, അമീർ മുഅ്മിനീൻ, ഒരു വീട് നിറയെ സ്വർണം. ആ സ്വർണ നാണയങ്ങൾ അല്ലാഹുവിന് വേണ്ടി സദഖ ചെയ്ത് ദാനം ചെയ്ത് തീർക്കാൻ ആഗ്രഹമുണ്ട്. വേറെ ചിലര് പറഞ്ഞു, ഒരുപാട് അടിമകൾ, അവരെയൊക്കെ മോചനം ചെയ്ത് സ്വതന്ത്രരാക്കി വെറുതെ വിടാൻ ആഗ്രഹമുണ്ട്. വേറെ ചിലര് ആരോഗ്യം വേണം അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യാൻ. വേറെ ചിലര് ഈ തപ്പന തോട്ടങ്ങൾ വേണം അല്ലാഹുവിന് വേണ്ടി ദാനം ചെയ്യാൻ ഒക്കെ പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്ക് വേണ്ടത് ഞാനെന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങളി പറഞ്ഞ സ്വർണവും വെള്ളിയും പൈസയുമല്ല ദീനിന് വേണ്ടത്. ദീനിന് വേണ്ടത് ഹുദൈഫത്ത് ബിനുൽ യമാനിയെ പോലെ, അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹിനെ പോലെ നല്ല ഒന്നാം തരം വളണ്ടിയർമാർ, നല്ല പ്രവർത്തകന്മാർ, ഊർജസ്വലരായ, കർമ്മഭൂമിയിൽ ഇറങ്ങാൻ കഴിയുന്ന ഊർജസ്വലരായ ആളുകൾ, അതുപോലെയുള്ള ഒന്നാം നമ്പർ ചെറുപ്പക്കാരെ കിട്ടിയിരുന്നെങ്കിൽ അവരെ ഉപയോഗിച്ച് ദീനിന് ഞാൻ ഖിദ്മത്ത് ചെയ്യുമായിരുന്നു. അതാണ് ഞാൻ കൊതിച്ചു പോകുന്നത്. എനിക്ക് വേണ്ടത് ഹുദൈഫത്ത് ബിനുൽ യമാനിയെ പോലെയുള്ള